തീർച്ചയായും എപ്പോഴും സംസാരിക്കാം. ഫീസ് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, പക്ഷേ എനിക്കൊരു വേദന, ഈ വന്നതിൽ ഒരു വേദനയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വന്നിട്ട് ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ഫീസ് ചേരാൻ ഓർമ്മ, തീർച്ചയായിട്ടും ഫീസ് ചേരേണ്ടത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫീസ് ചേനോട് പെരുന്നാൾക്ക് നാല് ദിവസം മുമ്പ് പോയപ്പോൾ ഞാനോട് ഫീസ് എനിക്ക് ക്ലബിന്റെ കാര്യം ചോദിച്ച ഫീസ് ചേനോട് പറഞ്ഞു, നീ തീർച്ചയായിട്ടും ഫീസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അനിയനോട് ചോദിച്ചു, അപ്പൊ നിങ്ങളില്ലേ ഫീസ് തന്നെ എന്നോട് രണ്ട് മൂന്ന് പ്രാവശ്യം. അതല്ല, നീ ഞാൻ ഇല്ലേന്ന് കേൾക്കണം, നീ സ്വന്തം എന്റെ അനിയനോട് കേട്ടു, നീ അത് ശരിപ്പെടുത്തിക്കോളും ആസിഫിനെയും സലീമിനെയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അപ്പോൾ രണ്ട് പിന്നെ പെരുന്നാളിലെന്ന് ഞാൻ മൂന്ന് പ്രാവശ്യം ഫീസ് ചേരാൻ കാണാൻ പറ്റും. എന്താ പറയുക, അയാൾ തലതാത്തിയിട്ട് മുഖം നോക്കി സംസാരിക്കാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ വൈകുന്നേരം പോയിട്ട് ഞാൻ പറഞ്ഞു, ആ സേങ്ങ നേരത്തും പറഞ്ഞാൽ നീ ക്ലബ് ശരിപ്പെടുത്തിക്കൊള്ളും, നിനക്കത് നിനക്ക് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം. അതുപോലെ ഞാൻ ഇന്ന് അവരുടെ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഉറപ്പുവരുന്നു ആ ക്ലബ് ഉണ്ടാക്കി തരാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിക്കും. ഞാൻ അതിലായിട്ട് ഞങ്ങളുടെ മുഖരാജ് ഒരു പ്രത്യക്ഷ സമരം ഉണ്ടാക്കുമെന്ന് ഞാൻ ആ ക്ലബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങൾ തന്ന സ്വീകരണത്തിൽ ഞാൻ ഒരു അന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മൾ എന്ത് സമാസം എനിക്ക് അതാര് ഇനി തരാതാളല്ല, ഇനി തരാതാളും നിങ്ങൾ ബാക്കിയാക്കി.